ഓക്കേ, കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ബ എന്ന ലെറ്റർ ആണ് പഠിപ്പിച്ചത്. ബ വരുന്ന വാക്കുകളും ബി വരുന്ന വാക്കുകളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ബി പറഞ്ഞില്ലല്ലോ. ബി പറഞ്ഞില്ലേ. ഓക്കെ, ബ വരുന്ന നാല് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് തോന്നല്ലേ. ബദ്റുൻ, ബഹറുൻ, ബബ്ആഉൻ, ബൈത്തുൻ. ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നെക്സ്റ്റ് ബി വരുന്ന വാക്കുകൾ എഴുതി കാണിക്കണ്ടേ? എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക് ബി വരുന്ന വാക്കുകൾ? ബി വരുന്ന വാക്കുകൾ ബിഇറുൻ, ബിഇറുൻ, ബിഇറു മീൻസ് വെൽ. മിസ് എഴുതി തരാം. ശ്രദ്ധിച്ചോളൂ. ഇത് എ ആണ് കേട്ടോ. ബി എ ബിറുൻ തൻവീൽ നമ്മാണ്. ഈ നടുക്ക് എഴുതിയ അക്ഷരം ഇതാണ്, അലിഫിന്റെ മുകളില് ഇങ്ങനെ ഇ എന്ന അക്ഷരമാണ് ഇത്. നമ്മൾ ചന്ദ്രക്കല ഇടൂലേ, അതിന് പകരം ഇടുന്ന ലെറ്റർ ആണ്. പക്ഷെ കൂട്ടി എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ബിറുൻ, ബിറുൻ മീൻസ് വെൽ. Well. വെല്ലിന്റെ മീനിങ് അറിയാലോ. വെൽ, ഓക്കെ, നന്നായി അല്ലെങ്കിൽ തൃപ്തികരം. വെൽ, വെൽ ഡൺ എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് പറയുന്നില്ലേ. ഓക്കെ, എന്തേലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെൽ ഡൺ എന്ന് പറയുന്നില്ലേ. ഓക്കെ, വെൽ, തൃപ്തികരം, നന്നായി എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ബിറുൻ, ഓക്കെ. നെക്സ്റ്റ് ബിത്തീഹുൻ, ബിത്തീഹ്, ബിത്തീഹ്, ബിത്തീഹ് മീൻസ് സി. ബിത്തീഹ് സി അല്ലല്ലോ. ബിത്തീഹ് മീൻസ്, ബിത്തീഹ് എങ്ങനെ എഴുതാൻ നോക്കാം. ബി ത്വാഉ, ഇത്രീയാടണം നീട്ടാൻ വേണ്ടിട്ട്, ലോങ് വോവേഴ്സ് ആണ്. ബിത്തീഹുൻ, ബിത്തീഹുൻ. ഈ ബിത്തീഹ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മലയാളത്തിലെ അതിന്റെ പേര് പറയുന്ന സമയത്ത് അതിന് ഒരു സാമ്യമുണ്ട്. മിസ് പറഞ്ഞുതരാം, ഇതൊരു ഫ്രൂട്ട്സ് ആണ്, ഇതൊരു ഫ്രൂട്ടാണ്. ഓറഞ്ച്? നോ 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 നോ. വാട്ടർമെലൺ? യാ, വാട്ടർമെലോൺ. തണ്ണിമത്തൻ?
യാ നമ്മൾ എന്താ പറയാ, തണ്ണിമത്തൻ ആണോ ശരിക്കും പറഞ്ഞേ? നമ്മൾ എന്താ പറയുന്നേ? ബത്തക്ക. ഓക്കെ, ഭിത്തി ഭിത്തിഹ് ബത്തക്ക ഭിത്തിഹ്. ഓക്കെ ബി, അത് ബത്തക്ക, ഇത് ഭിത്തി, ഇത് ബിത്തക്ക പറഞ്ഞേക്കല്ലേ. ഭിത്തിഹ് ഭിത്തിഹ് ഒന്ന് പറഞ്ഞു നോക്കിയ മക്കളെ. ഭിത്തിഹ് ഭിത്തിഹ് യാ വരും. ഭിത്തിഹ് എന്ന് പറയാ, ഇത് ഭിത്തിഹ് ഭിത്തിഹ് ഭിത്തി ഹ ഹ നമ്മള് കാർക്കിക്കലില്ലേ, എങ്ങനെയാ ഹ തൊണ്ടയിന്ന് ഭിത്തിഹ് ഭിത്തിഹുൻ ഭിത്തിഹുൻ മീൻസ് വാട്ടർമെലൺ. ഈ വേണ്ട കേട്ടോ. ഈ വേണ്ട കേട്ടോ, വാട്ടർ മെലോൺ മതി. വാട്ടർമെലോൺ. ഓക്കെ നെക്സ്റ്റ് ബിന്തുൻ ബിന്തുൻ. ബി കൂട്ടി എഴുതാ, എന്നാ നീ എഴുതണെങ്കിൽ എന്ത് ചെയ്യണം? പൂജ്യം ഇടണം. ബിൻ ബിന്തുൻ ഡോക്ടർ. നോ എന്നാ ഡോക്ടർ. ഓക്കെ വെരി ഗുഡ്, ഞാൻ ഡോക്ടർ എന്നാണ് കേട്ടത് കേട്ടോ. സോറി സോറി ഡോക്ടർ. ബിന്തുൻ നിങ്ങൾ എവിടുന്നാ വിളി? അത് ആരാ പറഞ്ഞ ആൻസർ പറഞ്ഞവരാരാ? എഡ്വിൻ. എഡ്വിൻ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണോ മോനെ? യെസ്. ഓക്കെ ബിന്തുൻ മീൻസ് ഡോക്ടർ. ബിന്തുൻ മീൻസ് ഡോട്ടർ. ഇനി നിങ്ങൾക്കുള്ള ടെസ്റ്റ് ആണ് വരുന്നത്. ഇപ്പൊ തന്നെ ക്ലാസ് കഴിയുകയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എഴുതേണ്ടി വരും. മിസ് ക്വസ്റ്റ്യൻ എഴുതുകയാണ് ഇവിടെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബിന്തുൻ മീൻസ് ഡോട്ടർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ വൺ, മകൾ എന്ന മീനിങ് ഉള്ള ഡോക്ടറാ? ഡോട്ടർ ഡി A U G H T E R. Fill in the blanks. മിസ്സിസ് അറബി നോട്ട്ബുക്കിന്റെ മുമ്പിൽ എഴുതിയാ മതിയോ പേജ്? അതേ പേജിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടാ മതി മോനെ. യൂണിറ്റ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്. ഓക്കെ അറബിയില് ഒന്ന് രണ്ട് എന്ന് എഴുതുന്ന എങ്ങനെ നോക്കിക്കോളൂ. രണ്ട് ഇത് മിസ് നിങ്ങൾക്ക് പിന്നീട് പഠിപ്പിച്ചുതരാം കേട്ടോ.
ആരാധ്യ പറഞ്ഞത് വായിച്ചോളൂ. ഓക്കെ, തേർഡ് വൺ. ആഹാ, ഫോർത്ത് എഴുതാൻ സ്പേസ് ഇല്ലാലോ. ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കും മക്കളെ, നിങ്ങളെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതി വെക്കണേ. എഴുതിയോ? മൂന്ന് എഴുതി, ക്ലിയർ ചെയ്യട്ടെ. എന്നാ പെട്ടെന്ന് എഴുതി. ഒന്ന്, വൺ ടു ത്രീ, ഒന്ന് രണ്ട് മൂന്ന് എന്ന് അറബിയിൽ എങ്ങനെ എഴുതുന്നതെന്ന് ശ്രദ്ധിക്കണേ. മിസ് അത് പറഞ്ഞു തരാം കേട്ടോ. ഒന്നിനെ വാഹിദ് എന്നാ പറയുന്നേ. വാഹിദ് ഇസ്നൈൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ ഓ, ഭൂ പഠിച്ചില്ല അല്ലേ. ഓക്കെ, നിങ്ങൾ എഴുതേ അറിയാലോ. എഴുതി വെക്കേ, ക്വസ്റ്റ്യൻ എഴുതി വെക്കേ, ആൻസർ എഴുതാൻ പറഞ്ഞില്ലല്ലോ. ക്വസ്റ്റ്യൻ എഴുതി വെക്കട്ടോ. ഓക്കെ, എഴുതി വെച്ചില്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഭൂ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡാണ്. ഫസ്റ്റ് വൺ ബുർത്തുക്കാലുൻ. ബുർത്തുക്കാലുൻ നോക്കണേ. ബുർത്തുക്കാലുൻ ഒന്ന് എഴുതാൻ ശ്രമിച്ചാലോ. ഫസ്റ്റ് ഏതാക്ഷരം എഴുതണം നമ്മള്? ഭൂ എഴുത്, ഭൂ എഴുതുക. ചേർത്ത് എഴുതിയാലോ നമുക്ക്. റ ആണ് ഇത്. ബുർ സോറി സോറി, ആ നമുക്ക് വേറെ എഴുതാം. പുർത്തുക്കാലുൻ, പുർത്തുക്കാലുൻ. പുർത്തുക്കാലുൻ അതൊരു സൈഡില് മാറ്റി വെക്കും മോനെ. മുർത്തുക്കാലൻ മീൻസ്, മുർത്തുക്കാലൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ നിങ്ങൾക്ക്? ഓറഞ്ച്.
ഓറഞ്ച് ബുർത്തുക്കാലുൻ ഓറഞ്ച് ഓറഞ്ച് ഒരു വാക്കും കൂടെ ബൂല് തുടങ്ങുന്നത് പഠിക്കാം. ബുർജുൻ ബുർജുൻ ബുർജ് ഖലീഫ എന്നെല്ലാം കേട്ടിട്ടുണ്ടോ നിങ്ങളെ? കേട്ടിട്ടുണ്ടോ? എവിടെയാണ് ബുർജ് ഖലീഫ? എവിടെയാ? ദുബായില്. അപ്പൊ ബുർജിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയോ? ടവർ ആണോ? യാ ബിൽഡിംഗ് ടവർ. ബുർജ് ബുർജുൻ അവിടെ പോയത്. ആരാ പോയേ? അഫ്രാസ്. അഫ്രാസ് ഓക്കെ. അഫ്രാസ് ഇപ്പോഴും അവിടെയാണ്? ദുബൈയിലാണ് ഉള്ളത്. അഫ്രാസ് മിസ്സിനെ ഓർമ്മയുണ്ടോ നിനക്ക്? ആ മക്കറിൽ പഠിപ്പിച്ചതല്ലേ. ആ അഫ്രാസ് എന്റെ എൽ കെ ജിയിലെ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? ഏതോ സുഖം. ആ ഫൈൻ. ബുർജുൻ ടവർ. ഈ ഓറഞ്ചിന് എന്തായിരുന്നു പറഞ്ഞ്? ബുർത്തുക്കാലുൻ. ബുർജുൻ ഓറഞ്ചിനെ പറയുന്നത് ബുർത്തുക്കാലുൻ. ബുർത്തുക്കാലുൻ മിസ് ടവറിന്റെ ബുർജുൻ അത് മറക്കരുത്. ബുർജ് ബുർജ് ഖലീഫ എന്നൊക്കെ പറയുന്നില്ലേ. അഫ്രാൻ എന്താ മോനെ വീഡിയോ ഓഫ് ആക്കി വെക്കുന്നേ? സെറാറോ ആരാധ്യ ആരാധ്യ ഒളിഞ്ഞു നോക്കുവാണേ. എവിടെ ചോമരന്റെ മറവിൽ പോയിരുന്നു മിസ്സിനെ ഒളിഞ്ഞു നോക്കുക. ആരാധ്യനെ മിററിൽ കാണുന്ന പോലെയാ മിസ്സിന് തോന്നുന്നേ. മിററിലാണോ? ഐഡിയ ആണല്ലോ. ആരാ പറഞ്ഞന്നേ? മമ്മി വായിക്കുന്നതാ. ഓക്കെ അപ്പോ ബൂല് തുടങ്ങുന്ന രണ്ട് വാക്ക് പഠിപ്പിച്ചു. ബുർജുൻ ബുർത്തുക്കാലുൻ. ബുർത്തുക്കാലുൻ മീൻസ് ഓറഞ്ച്. ബുർത്തുക്കാലുൻ ഓക്കെ. ബുർത്തുക്കാലുൻ ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിനെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന നമ്പേഴ്സ് ആണ്. 10 വരെയുള്ള നമ്പർ എഴുതാനും വായിക്കാനും പഠിക്കാം. അറബിയിൽ എഴുതാൻ പഠിക്കണ്ടേ? അറബിയിൽ നമ്മള് മാത്സൊക്കെ എന്ത് ചെയ്യും? നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ പറയുന്നേ. അറബിയിൽ വണ്ണിനെ പറയും വാഹിദ്. വണ്ണിന് എന്താ പറയുന്നേ? ഇസ്നൈൻ സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ്അ അഷ്റ അഷ്റ മീൻ 10 അഷ്റ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എഴുതി പറഞ്ഞു പഠിക്കാം കേട്ടോ. ആ പറഞ്ഞുതരാം. അതിന് ബാക്കി കൂടെ എഴുതിക്കോളൂ. എന്നിട്ട് എന്ത് ചെയ്യാ, ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അത് ഫില്ല് ചെയ്യാം. ഓക്കെ. മിസ്സിന് അത് വിട്ടുപോയതാണ്, സോറി. മിസ്സിന് വിചാരിച്ചു ബു എന്ന അക്ഷരം കൂടെ പഠിപ്പിച്ച് കഴിഞ്ഞു പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഇട്ടത്. ഓക്കെ, റിയലി സോറി. അപ്പൊ എന്ത് ചെയ്യാ, അടുത്തത് എഴുതാം. നാലാമത്തത് എഴുതിയിട്ട്
ആ അയക്കണം. അടുത്ത ക്ലാസ്സിലാകുമ്പോഴത്തേന് ഫില്ല് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ പാട് ഇവിടുന്ന് എഴുതി വെച്ചിട്ട് പോയാൽ മതി. ഡാഷ് 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 റുൻ, ഇതൊക്കെ പഠിപ്പിച്ച അക്ഷരാണ്, വാക്കുകളാണ്. ബഹ്റിൻ അല്ലല്ലോ, ബഹ്റിന് ബാ അല്ല വരുന്നേ. കിട്ടിയോ? കിട്ടി മിസ്സേ. ഓക്കെ, എഴുതിക്കോ മക്കളെ, എഴുതിയിട്ടേ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിന് പറഞ്ഞു തന്നാലും മതി. ആർക്കൊക്കെ കറക്റ്റ് ചെയ്താൻ പറ്റിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നോക്കി എഴുതേണ്ട മക്കളെ, അറിയുന്നത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് മിസ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പാടെടുക്കാം. പാടെങ്ങനെ നീങ്ങിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാ, പഠിക്കുന്നത് പ്രവർത്തിക്കണ്ടേ. ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ നല്ല വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ്, നല്ല മനസ്സിന് ഉടമയായിരിക്കുക. ഓക്കെ, ഡിഡ് യു ഫിനിഷ്? നമ്മുടെ ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. യെസ്. ഓക്കെ, any doubt? ഇല്ല. പിന്നെ ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ടോ, ടീച്ചേഴ്സ് ഡേക്ക് നിങ്ങളയച്ച വീഡിയോസ് ഒക്കെ കണ്ട് സൂപ്പർ ആയിട്ടുണ്ട്, ഇഷ്ടമായി എല്ലാവരെയും അയച്ച പേരുടെ. ഓക്കെ, നല്ല ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും, ഭാവിയിൽ നല്ലൊരു ടീച്ചറായി മാറട്ടെ. ഓക്കെ, ഇഷ്ടല്ലേ ടീച്ചേഴ്സ് ആവാൻ, ഇഷ്ടല്ലേ ടീച്ചർ ആവാൻ, ഇഷ്ടല്ലേ? എന്തൊരു ചേഞ്ചാ നിങ്ങൾ ടീച്ചർ ആവുമ്പത്തേന്, ആ ലുക്കും. ഓ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം ട്ടോ, നിങ്ങളുടെ കഴിവുകളെല്ലാം പുറത്തു വരണമെങ്കിലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നേ, അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പം മിസ് പറഞ്ഞ വീഡിയോന്റെ കാര്യം ഒന്നുകൂടെ മിസ് ഗ്രൂപ്പിലിടാം, അപ്പൊ അത് ചെയ്ത് അയക്കുക കേട്ടോ. ഓക്കെ, ഇതേ സർപ്രൈസിന് വേണ്ടിയിട്ടൊന്നല്ല നിങ്ങൾക്കൊരു സ്ഥാനം, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു നല്ലൊരു കാര്യം, അത് മിസ്സിനും കൂടെ കാണണം എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നില്ലേ. ഓക്കെ, അത് റെഡി. ഓക്കെ, ആരെയും ബോധിപ്പിക്കാനൊന്നും അല്ല അല്ലേ, നമ്മുടെ ഒരു ഒരു കടമ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യാം. ജസ്റ്റ് അതിന്റെ വീഡിയോ എടുക്കാം, മിസ്സിനെ അയച്ചു തരാം. ഞാൻ നിങ്ങളെ പേഴ്സണൽ ആയിട്ട് അമ്മനെ വിളിച്ച് നോക്കും, ഇവര് വീഡിയോ അയക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണോ അല്ല എല്ലാ ദിവസവും ചെയ്യലുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. ഓക്കെ,
അപ്പോ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഇന്ന് മുതലേ അതെന്ത് ചെയ്യാ, അങ്ങനത്തോളം കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അവർക്കൊരു സന്തോഷാവും അല്ലേ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഓക്കെ ചെയ്യൂലേ. എന്തോ ഞാന് ഒരു യൂട്യൂബില് ഉമ്മാനെ സഹായിക്കുന്ന കൊറേ ഇതില് ഫോൺ കളിച്ച് ബോറടിക്കുമ്പോ ഉമ്മാനെ സഹായിക്കുന്നു, അങ്ങനത്തെ വീട്ടിലോ ഒന്നുകൂടെ എടുത്തിട്ടിട്ട് മോനെ, അത് വേണ്ട, അത് യൂട്യൂബിൽ ഇട്ടതല്ലേ മോനെ. ഇനി ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് മിസ്സിന് വേണ്ടി മാത്രം ഇട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ. ആ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ക്ലാസ് ഇവിടെ വേണ്ടിപ്പോയാണ്, ടൈം ഏകദേശം ആയി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് വരാ. മിസ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഗ്രൂപ്പിൽ ഇടാം, അപ്പൊ അതിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇടുക കേട്ടോ. ഓക്കെ, ഒരുപാട് ലോങ് ഒന്നും വേണ്ട, ചെറുത് മതി. ഓക്കെ തരാം.